BEM സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങളെ സഹായിക്കാനായി ഒരു കൂട്ടം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ചിറങ്ങിയപ്പോൾ അതിൽ സ്നേഹത്തിന്റെ ചായക്കടയായി. രുചിയേറും വിഭവങ്ങൾ വിലക്കുറവിൽ ഇവിടെ ഈ കുട്ടി കച്ചവടക്കാർ നൽകും. സ്കൂളിലെ കായിക അധ്യാപകൻ പി ഷിബിന്റെ നേതൃത്വത്തിലാണ് കച്ചവടം. ചൂട് ചായ കഴിക്കാനാണെങ്കിൽ സമൂസയും ചിക്കൻ റോളും പഴംപൊരിയും പത്തിരിയും, കുടിക്കാൻ വെള്ളവും ജ്യൂസും, കൂട്ടത്തിൽ ഐസ്ക്രീമും. കടയിലെത്തി ഒന്ന് ഓർഡർ പറഞ്ഞാൽ മതി, കുട്ടിക്കച്ചവടക്കാർ ആ ഇനങ്ങൾ ഉടനെ ടേബിളിലെത്തിക്കും. വിഭവങ്ങൾ ഏതുമായിക്കോട്ടെ, രുചി കൂടിയാലും ഇനി വിലയൊന്നും കൂട്ടില്ല. ഓരോ വിദ്യാർത്ഥികളുടെയും വീട്ടിലുണ്ടാക്കുന്ന ചെറുകടികളാണ് വിൽപ്പനയ്ക്കായി കടയിലെത്തിക്കുന്നത്. BEM സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങളെ സഹായിക്കാനും അവർക്ക് വേണ്ട സ്പോർട്സ് കിറ്റുകൾ വാങ്ങാനുമായാണ് ഇത്തരത്തിൽ ഒരു കടയുടെ ആശയവുമായി കായിക അധ്യാപകനും വിദ്യാർത്ഥികളും രംഗത്തിറങ്ങിയത്. ക്യാമ്പിലെ പരിപാടിക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ എക്യുപ്മെന്റ്സ് ഇല്ല ഞങ്ങളെ സ്കൂളിൽ, ഞങ്ങളെ സ്പോർട്സ് ഒക്കെ അത്ലറ്റിക്സ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എക്യുപ്മെന്റ്സ് കുറവാണ്, തീരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ സാർ പറഞ്ഞു, സാറാണ് കൂടെ നിൽക്കുകയാണെങ്കിൽ ഇട്ടേരാ, സ്റ്റോർ ഇട്ടേരാ പറഞ്ഞാൽ. അപ്പോൾ സാറേ പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട് കൂടെ. ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്? സ്കൂളിൽ തന്നെ ഉള്ള, ഈ സ്കൂളിൽ തന്നെ, ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. ഞങ്ങൾ ഓരോ ദിവസം ഓരോന്നാണ്. ഉച്ചയ്ക്ക് ശേഷം വേറെ കൊടുക്കും, ചിലപ്പോൾ അത് ഇതിനു മുമ്പ് തീർന്ന വേറെ കൊടുക്കും. ഇപ്പോൾ ഉള്ളത് പത്തിരിയുണ്ട്, സമോസ ഉണ്ടായിരുന്നു, കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, വെജ് റോൾ ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണ് ഭൂരിഭാഗം താരങ്ങളും. മറ്റ് സ്പോൺസർഷിപ്പുകൾ ലഭിക്കാതെ വന്നതോടെയാണ് ഇത്തരം ഒരു ആശയം നടപ്പാക്കിയതെന്ന് കായിക അധ്യാപകൻ പി ഷബീർ പറഞ്ഞു. അതിൽ നമ്മളെ കുട്ടികൾക്ക് ഒരു എക്യുപ്മെൻറ്റ്സ്, ഞങ്ങളുടെ ഞങ്ങൾക്കൊരു ജിം റൂം വേണം. സ്പോർട്സ് അക്കാദമി തുടങ്ങി 5 വർഷമായി, നമുക്ക് റിസൾട്ട് ഉള്ള സ്കൂളാണ്. കാരണം സ്പോർട്സിൽ ഫുട്ബോളിലൊക്കെ ജില്ലാ ചാമ്പ്യന്മാരാണ് സ്കൂൾ ടീം. ഇപ്പോൾ അത്ലറ്റിക്സിലും കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റേറ്റ് മെഡൽ വന്നു തുടങ്ങി. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട്, നമ്മളെ ഒരു 10-15 ആളുടെ പിന്നാലെ കൈ നീട്ടി നടക്കുന്നതിനേക്കാളും നല്ല ഇതേമാതിരി ഒരു പരിപാടി വരുമ്പോൾ അവരെന്നെ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വില മനസ്സിലാവും. അതിന് അവരായിട്ട് ഒരു ആശയം കൊടുത്തു, അവർ തുടങ്ങി, നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ മാത്രമല്ല, PTA ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, HM, സ്കൂൾ മൊത്തം ഇതിൻ്റെ കൂടെ ഉണ്ട്. അതിൽ നമ്മളിപ്പം ജിം റൂമിലേക്ക്, കാരണം ജിമ്മ്, ചെറിയ ജിമ്മ് ഇപ്പോൾ ഞങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ ഫുട്ബോളാണെങ്കിലും കളിക്കാൻ നമുക്ക് ബോൾ സാധനങ്ങളൊക്കെ ആവശ്യത്തിലധികം വേണം. കാരണം നമുക്ക് 10-100 ചില്ലം കുട്ടികൾ ഫുട്ബോളിലുണ്ട്, പരിശീലനം നടത്തുന്നുണ്ട്. അത്ലറ്റിക്സിലാണെങ്കിലും 10-60 കുട്ടികളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ എക്യുപ്മെൻറ്റ്സിനാണ്, കാരണം എങ്ങനെ പോലും ഫണ്ട് തന്നെയാണ്. ഫണ്ട് കണ്ടെത്താൻ നമുക്ക് കിട്ടുന്ന ഒരു സോഴ്സ്, നമ്മളതിന് വേണ്ടിയിട്ട് ഓടുകയാണ്. എന്തായാലും കച്ചവടം ഇപ്പോൾ പൊടി പൊടിക്കുകയാണ്. കലോത്സവ വേദിയിലെത്തുന്നവരിൽ പലരും ഇന്ന് ഈ സ്നേഹത്തിൻ്റെ കടയിൽ നിന്നും ഒരു ചായ കുടിച്ചാണ് മടക്കം. MMANIKANTHAN, UTV News, പാലക്കാട്.